അതുവരെ ഒരു കുഞ്ഞിനോട് പോലും നീ അറിഞ്ഞതൊന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞാ പിന്നെ നീ നാവ് ചലിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നീ പറഞ്ഞ ആരാടാ വിശ്വസിക്കുന്നത്? കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടല്ലേ, കൊല്ലടാ, എടാ കൊല്ലാൻ. എന്താടാ ഒന്നും മിണ്ടാത്തെ? നന്ദന, രാഖി വന്നപ്പോ ഇവൻ എന്നെ കുറിച്ച് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുക. ഇത്രയൊക്കെ ആയില്ലടാ, എന്നിട്ട് നിനക്ക് സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവം മാറില്ലല്ലോ. ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റാ വീണ്ടും നന്ദന്റെ അച്ഛന്റെ നേരെ വാളോങ്ങും ഈ റാസ്കല്. എനിക്കറിയാതെ എങ്കിലും കരുണ കാട്ടി ഒരു പ്രത്യേക നിമിഷത്തില്. പിന്നെ ശരത്തേട്ടനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചപ്പോ ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുകയും ചെയ്തു. ഇവൻ ഇനി എന്നെ കുറിച്ച് പലതും പറയും. എന്നുവെച്ചാ നയന എന്ന ആ നശൂലത്തെ നന്ദൻ വിവാഹം കഴിച്ച ശേഷം ഇവന് രോഹിണിയിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നല്ലോ. ഇവന്റെ ഉദ്ദേശം നടക്കില്ലാന്ന് വന്നപ്പോ പിന്നെ പ്രതികാരമായി. അതിന്റെ കനൽ ഇപ്പോഴും ഇവന്റെ ഉള്ളിലരിയ. അപ്പൊ സ്വാഭാവികമായും രോഹിണിയുടെ ഭർത്താവായി എന്നോടും ദേഷ്യം ഉണ്ടാവുമല്ലോ. അതവൻ പല രീതിയിൽ പ്രകടിപ്പിക്കുക. നിങ്ങളെല്ലാം തള്ളിക്കളഞ്ഞപ്പോഴും സപ്പോർട്ട് ചെയ്തതിന്റെ നന്ദി. അവ ശരിയല്ല നന്ദ. പിന്നെ നീയാണോടാ ശരി? കൊല്ലാൻ തോന്നുവാടാ നിന്നെ. ഉടങ്ങിക്കിടന്നോ, അല്ലെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഈ അണപ്പുണ്ടല്ലോ അതും കൂടി ഞാനങ്ങ് അവസാനിപ്പിക്കും. അവനെന്തെങ്കിലും പറഞ്ഞോ? ശരത്തേട്ടനെ കുറ്റപ്പെടുത്തി. ഇനി അവൻ എന്ത് ചെയ്യണം നന്ദ? എനിക്ക് ഒരു പിടിയുമില്ല. ശരത്തേട്ടൻ അവനെ സപ്പോർട്ട് ചെയ്തതിന്റെ നന്ദിയായി കാണിക്കുന്നത്. അച്ഛൻ, അങ്കിളിന്റെ മോൻ എന്താ അങ്കിൾ ഇങ്ങനെ ആയിപ്പോയത്? ഈ അവസ്ഥയിൽ അയാൾ മാറാൻ തയ്യാറല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ ഒരു ജന്മമായിപ്പോയി. ഇപ്പൊ എന്താ അവൻ പറയണേ? ശരത്തേട്ടനെ കുറ്റപ്പെടുത്തുക. കേട്ടപ്പോ കഴുത്ത് ഞെരിക്കാനാണ് എനിക്ക് തോന്നിയത്. എന്നോടവൻ പറഞ്ഞത് രോഹിണിയെ വിട്ടുപോകാനാ. സമനില തെറ്റിയെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനൊക്കെ കരൾ ദാനം കൊടുത്തവർക്ക് ഇവന്റെ സ്വഭാവം അറിയത്തില്ലായിരിക്കും. അറിഞ്ഞിരുന്നെങ്കിൽ അതാരായാലും ഇതിന് മുതലില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ആയുസ് കിടക്കുന്നു. പിന്നെ ആരെങ്കിലും സഹായിക്കാനായിട്ട് വരണ്ടായോ? ശരത്തുമായിട്ട് നല്ല ലോഹ്യത്തിലായിരുന്നല്ലോ, പിന്നെന്താ അയാളുമായിട്ട് ഇത്ര വൈരാഗ്യം? അച്ഛന്റെ മോന് വൈരാഗ്യം വരാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഇനിയും അവൻ മാറുന്നില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. മോചിതയാണ് അവനെ സഹായിച്ചതെന്ന് അവൻ അറിയില്ല. അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? ചങ്ക് പറിച്ചു കൊടുത്താലും സ്നേഹിക്കാത്ത മനസ്സ്. അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട. ഇനി അടുത്ത ജന്മത്തിലെങ്കിലും അച്ഛന്റെ മക്കൾ നല്ലവരാവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്ക. നല്ലൊരു ബീഫ് വാങ്ങിക്കണം.
എന്താ രണ്ടുപേരും കൂടി നടന്നു വരുന്നത്? അമ്മച്ചിക്ക് ഇത്തിരി അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഇപ്പൊ മാർക്കറ്റിലേക്ക് നടന്നാ പോകുന്നത്. അത് നന്നായി. അല്ല മോളെ, ലവൻ രക്ഷപ്പെടുവോ? അവനെ ആരോ സഹായിച്ചത് കൊണ്ട് രക്ഷപ്പെടുവെന്ന് പറയുന്നത് കേട്ട്. രക്ഷപ്പെടാനാ സാധ്യത? നരനെ സഹായിച്ചതാരാണെന്ന് അറിഞ്ഞു? അതാരായാലും ശരി, അവരും മഹാപാപികളായിരിക്കും. അമ്മച്ചി കരുതും പോലെ അങ്ങനെ ആരും അല്ല അവനെ സഹായിച്ചിരിക്കുന്നത്. സ്വന്തം പെങ്ങള് പോലും ഓടി ഒളിച്ചപ്പോ അവന് തുണയായി വന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തയാളാ. അതേ അമ്മച്ചി, അവനെ തുണച്ചത് മോചിതയാ. എടാ മോനെ, എന്നതാ ഞാൻ ഈ കേക്കുന്നത്? രോഹിണി, കേട്ടത് സത്യമാണ് സർ. കൂടെ നിൽക്കുകയല്ലേ ഒരു കാലൻ? അയാൾ മാന്യനെന്ന് പറയുന്നുണ്ടെങ്കിലും അവസാനം മോന് വേണ്ടി കാല് പിടിച്ചു കാണും. ഏ, നരന്റെ അച്ഛൻ പോലും അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം നടന്നത്. എന്നാലും മോചിത കാണിച്ചത് ഇത്തിരി കടന്നു കൈയായി പോയി. അതെല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ മനസ്സല്ലേ സാറേ. എന്നതായാലും ശരി, ആ സാമദ്രോഹിയെ ഒരു കാരണവശാലും സഹായിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് ആ കൊച്ച്. ഇതുകൊണ്ട് മാറുന്നവനാണ് ഇങ്ങനെ ചെയ്ത തിരക്കേടില്ലായിരുന്നു. ഇതിപ്പോ മാറില്ലെന്ന് മാത്രമല്ല, കിട്ടിയ അവസരം മുതലാക്കി അവൻ കൂടുതൽ അപകടകാരിയാവുകയുള്ളൂ. അതിലൊരു തർക്കവും വേണ്ട. പാമ്പിന് പാല് കൊടുത്തതുപോലെയായത്. കൊല്ലാൻ നടക്കുന്നവന് ജീവൻ കൊടുത്തിരിക്കുന്നു. ആ കൊച്ചിന്റെ ദേഹത്ത് എന്തോ പിശാച് കൂടിയിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. എല്ലാരും കണക്കാടാ മോനെ, ആവശ്യമില്ലാത്തവരെയൊക്കെ സഹായിക്കും. നീ വാ. ഒന്ന് കാണണം അവനെ അവളി. വരട്ടെ. സത്യങ്ങൾ അറിഞ്ഞിട്ട് വരികയാണല്ലേ. അതെ, രോഹിണി പറഞ്ഞത് കേട്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. ഒരിക്കലും മോചിത ഇങ്ങനെ ഒരു സാഹസം കാണിക്കുന്ന കരുതിയില്ല. അതിന്റെ കാരണമൊക്കെ രോഹിണി ചേച്ചി പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ എനിക്ക് അത് അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് സ്വന്തം അച്ഛനെ കുറിച്ചൊന്ന് ഓർക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും അതിന് കാരണക്കാരനായി അവനെ കുറിച്ചും ചിന്തിക്കണമായിരുന്നു. ആ ദിവസം മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചില്ല. എനിക്കിപ്പോ അച്ഛനായിട്ടുള്ള ആളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ജീവൻ ദാനായി കിട്ടി, അതുകൊണ്ട് അവൻ സമൂഹത്തിനൊരു ബാധ്യത ആവുകയുള്ളൂ. സഹായിച്ചവരെ ദ്രോഹിക്കാനേ അവൻ ശ്രമിക്കുള്ളൂ. എന്തെങ്കിലും ആയിക്കോട്ടെ സർ, ഇനിയിപ്പോ കൊടുത്ത കരള് തിരിച്ചെടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അവന്റെ അച്ഛന്റെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പോലും പറയാതെയാ ഇത് ചെയ്തേ. പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഇതൊറ്റ രാത്രി കൊണ്ടെടുത്ത തീരുമാന, സ്വയം എടുത്ത തീരുമാനം, ആരുടെയും പ്രേരണയില്ലാതെ. നല്ലവർക്ക് വേണ്ടി ഇത് ചെയ്തിരുന്നെങ്കിൽ പുണ്യെങ്കിലും കിട്ടിയേനെ. കർത്താവിന് പോലും ഇഷ്ടമല്ലാത്തവനെ സഹായിച്ചതുകൊണ്ട് കുറെ പാപങ്ങളും കൂടി അവൻ ചെയ്യും. അല്ലാതെ വേറെ മെച്ചമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പ്രതീക്ഷിച്ചല്ല അവനെ സഹായിച്ചത്. അപ്പൊ അങ്ങനെ തോന്നി, ചെയ്തു. അവനെ എനിക്കൊന്ന് കാണണം. രണ്ട് തവണ എന്റെ വയറ്റിൽ കടാര കയറ്റി അവനെ. അതിന് സ്വന്തം അച്ഛൻ തന്നെ തിരിഞ്ഞു കൊത്തി. വെറ്റേ. Oh.
എങ്ങനെയുണ്ടടാ? സുഖമുണ്ടോ ഈ കിടപ്പ്? ഇനി ഒന്നിനുമില്ല അണ്ണാ. ഈ വാക്ക് നീ എത്ര തവണ പറഞ്ഞാടാ? ഇതെപ്പോഴും പറയണ പോലെ അല്ലണ. ഇതും നീ എത്ര തവണ പറഞ്ഞതാ? എനിക്കറിയാം, ഞാൻ ഇനി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കൂല എന്ന്. എന്നെയല്ല സാറേ ഇനി ഭയപ്പെടേണ്ടത്. സാറിന് അറിയാലോ കാര്യങ്ങളൊക്കെ. ഒരുത്തൻ കൊലവിളിയായിട്ട് നടക്കുക, ശരത്ത്. അവനാ ഇനി നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. അറിയാട, അവന് കൂട്ടേ നിന്നിട്ട് നീ ഇങ്ങനെ പുണ്യാളം ചമയണ്ട. നീയും അവനും കൂടെ പല തല ഇപ്പൊ നോക്കി വെച്ചിട്ടുണ്ടോ? അതില് സ്വന്തം അച്ഛനും കാണും. അങ്ങേരി ഈ ജന്മം ചെയ്ത പുണ്യാട നിന്റെ ഈ വീഴ്ച. അറിയാം, അതുകൊണ്ട് തന്നെ ആരോടും വിരോധമല്ല, ആരെയും പഠിക്കുന്നുമില്ല. പാവം, ഇതുപോലൊരു വാക്കത്തിൽ നേരനെ കാണാൻ വളരെ പ്രയാസ. എടാ, പിന്നിലൂടെ വന്നല്ല നന്ദൻ നിന്നെ ആക്രമിച്ചത്, അതാടാണ്. നിന്നെപ്പോലെ ആണത്തില്ലാത്തവന്മാരാ പിന്നിലൂടെ വന്ന് വെട്ടി വീഴ്ത്തിയിട്ട് അതൊരു വിജയമായിട്ട് ആഘോഷിക്കുന്നു. ഇനി മുന്നിലൂടെ ഇല്ല, പിന്നിലൂടെ ഇല്ല, എല്ലാം മതിയായി. നിന്നെ പെട്ടെന്ന് മരിക്കാൻ കർത്താവ് അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് പലതും. നീ പിടഞ്ഞ് കരയണം, നിലവിളിക്കണം. അത്തരം അനുഭവങ്ങൾ ഒരുപാട് വരാനുണ്ട്. ഇനിയും കരുതിയിരുന്നു. എന്റെ ജോണിന്റെ ആത്മാവ് ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവണ. ഞാൻ നയനെ ഒന്ന് കാണാനിരിക്കുന്നു. താനല്ല നരനെ സഹായിച്ചതെങ്കിൽ പിന്നെ അതിന് പിന്നിൽ ആരാ? അത്രയ്ക്ക് നരനോട് സിമ്പതി ഉള്ളത് ആർക്കാ? നരേട്ടന്റെ കൂട്ടുകാരൊക്കെ ജീവൻ കൊടുക്കാൻ പോലും മനസ്സുള്ളവരാ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. നരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പിന്നെ മാറുകയാണ്. എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ താല്പര്യം കാട്ടുകയാണ്. നമ്മുടെയൊക്കെ അവസ്ഥ പരിങ്ങലായി പോയി ശരത്തേട്ടാ. ഏത് നിമിഷം എന്ത് സംഭവിക്കാന്ന രീതിയിലാ പോക്ക്. ഉള്ളത് പറയാലോ, തന്റെ ആങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിസ്സാരമായിട്ട് ചെയ്തു തീർക്കേണ്ടത് ഇത്രയും വഷളാക്കിയത് അവൻ ഒറ്റ ഒരുത്തനാ. സ്വന്തം അച്ഛൻ പോലും അയാൾക്ക് എതിരാളിയാ. പിന്നെ മുന്നും പിന്നെ നോക്കേണ്ട കാര്യം എന്താ? ഇപ്പ ഏതായാലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പായി. ആ നിലയ്ക്ക് ദാനം കിട്ടിയ ജീവനുമായി നമ്മളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്നവരെ ഇല്ലാതാക്കിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറയണ അയാളോട്. എന്റെ ചേട്ടനെ ശരത്തേട്ടൻ അറിയാത്തോണ്ടാ. പുറമേ ശാന്തനാണെങ്കിലും ഉള്ളിലൊരു തിരയുണ്ട് ശരത്തേട്ടാ. ആരൊക്കെ നരേട്ടനെ കൊല്ലാൻ നോക്കിയോ, ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാ അവരുടെയൊക്കെ പിന്നാലെ പോവും നരേട്ടൻ. പിന്നെന്തിനാ എനിക്കെതിരെ അവൻ തിരിഞ്ഞിരിക്കുന്നത്? നരേട്ടനെ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാ ദേഷ്യം അവനോട്. ഒന്നുമല്ലെങ്കിലും നന്ദൻ നയനയുടെ ഭർത്താവല്ലേ, അപ്പൊ അവനെ കൊല്ലാൻ നടക്കാതെ ആ ജോസിനെ അല്ലായിരുന്നോ തട്ടേണ്ടത്? അത് ചെയ്യില്ല. ഇനിയിപ്പോ ഞാൻ തന്നെ ആയുധമായിട്ട് ആൾക്കാരെ ഇറക്കേണ്ട ഗതികേടാ. സാരമില്ല, ഇനിയിപ്പോ അതാ ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്റെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു. തീർന്നോ? ഇത്ര പെട്ടെന്നോ? കോൺട്രാക്ടർ പറഞ്ഞതിനേക്കാളും 10 ലക്ഷം രൂപ കൂടുതൽ വാങ്ങി. ഈ കോൺട്രാക്ടർമാരെയൊക്കെ സൂക്ഷിക്കണം ശരത്തേട്ടാ. അവർക്ക് പറഞ്ഞ സമയത്ത് പണം കൊടുക്കണം. അതിന് താനിതുവരെ ലോണൊന്നും എടുത്തില്ലല്ലോ. അത് ഉടനെ ശരിയാക്കാം ശരത്തേട്ടാ, ധൈര്യമായിട്ടിരിക്കും. അല്ല, കുറച്ച് ക്യാഷ് ചോദിച്ചിട്ട് നോക്കട്ടെ അക്കൗണ്ടിൽ എത്രയുണ്ടെന്ന്, എന്നിട്ട് എടുത്തു തരാം.
എന്താ? അല്ല, ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും ഇങ്ങനെ പ്രതികരിക്കണോ? തനിക്ക് എന്നോട് വെറുപ്പുണ്ടോ? അങ്ങനെ തോന്നി? അല്ല, തനിക്ക് തന്നെ അറിയാലോ ആ ജോസ് മടങ്ങി വന്ന ശേഷം കാര്യമായി മാറ്റമുണ്ട് തനിക്ക്. ഇനി നമുക്കിടയിലേക്ക് ജോസാറിനെ വലിച്ചഴക്കരുത്. ഞാൻ എന്തെങ്കിലും അകൽച്ച കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരത്തേട്ടന്റെ സംശയം കൊണ്ടാ. ഹൃദയം തുറന്ന് കാട്ടിയിട്ടും എന്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ അല്പം വെറുപ്പൊക്കെ ഉണ്ടാവും. അതിനി മാറാൻ സമയമെടുക്കും ശരത്തേട്ടൻ. മാറില്ല എന്ന് പറയുന്നതല്ലേ നല്ലത്? അങ്ങനൊന്നുമില്ല. ജോസാറിന്റെ പേരും പറഞ്ഞതിനെ സംശയിക്കാത്ത അവസ്ഥയിൽ ഞാൻ പഴയ രോഹിണിയാവും. നിങ്ങൾ തമ്മിലിപ്പോ കാണുന്നില്ലല്ലോ അല്ലേ? ഇല്ല. പിന്നെ ഈ പൊതുനേരത്തിൽ വെച്ചോ പെർച്ചേസിങ്ങിന് പോകുമ്പോഴോ അയാൾ മുന്നിൽ വന്ന് പെട്ടാ അതെന്റെ കുഴപ്പമല്ല. അയാളോട് അവിടെ വരരുതെന്ന് പറയാനുള്ള അവകാശവും എനിക്കില്ല. എങ്കിലും കാണുമ്പോ മുഖം വെട്ടി തിരിച്ചു പോവാം. അതേപ്പറ്റി ശരത്തേട്ടൻ പറയണ്ട. ഇനി ഞാൻ അങ്ങനെ പോയിരിക്കും. എന്റെ ശരത്തേട്ടിന് ഒത്തുള്ള നല്ലൊരു ജീവിതമാണ് എനിക്ക് വേണ്ടത്. അതിനിനി ആര് തടസ്സമായാലും അവരെയൊക്കെ ഞാൻ തട്ടിമാറ്റിയിരിക്കും. അങ്ങനെ അവൻ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ തുക എന്തെങ്കിലും അവന് കൊടുക്കണം. അങ്ങനെ അവനെ അടക്കി നിർത്തണം. തൽക്കാലം അവൻ സംശയിക്കാതിരിക്കാൻ അത് ആവശ്യമാണ്. അത് ടീച്ചറിനോട് ചോദിച്ചിട്ട് ചെയ്യാന്ന് വെച്ചു. തൽക്കാലം ഒരു 50,000 കൊടുക്കാല്ലേ. അവന്റെ പ്രതീക്ഷകൾ കൂടട്ടെ, അവൻ ഒരുപാട് മോഹിക്കട്ടെ. നമുക്ക് പ്രതീക്ഷകൾ മാത്രം തന്നവന് അങ്ങനെ ഒരടി കിട്ടുന്നത് നല്ലതാ. ഒരു മാസം കൂടി കഴിഞ്ഞാൽ 10 കോടിക്കടുത്ത് സ്വപ്നം കാണുന്നുണ്ടാവും അവൻ. പിന്നെ ടീച്ചറിനെയും ലച്ചുമോളെയും വിട്ടിട്ട് ഞാനുമായിട്ടൊരു ബാംഗ്ലൂർ യാത്ര. അവിടെ ഏതെങ്കിലും തെരുവിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പിന്നൊരു മുങ്ങല്, അതൊക്കെയാവും അവന്റെ മനസ്സിൽ. അങ്ങനെ മോഹങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്നവന് കിട്ടാവുന്നതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെ കിട്ടണം. അത്യാഗ്രഹിയായി അവന് ഒന്നും കിട്ടില്ല എന്ന് വരുമ്പോ ഭ്രാന്ത് വരണം. നമ്മൾ മാത്രമല്ലല്ലോ, നമ്മളെപ്പോലെ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളുടെ ശാപം ഉണ്ടല്ലോ അവന്റെ തലയ്ക്ക് മീതെ. അതൊക്കെ അനുഭവിച്ച് തീർക്കട്ടെ അവൻ. ഇപ്പോ വീട്ടിലെല്ലാവരും അവരെക്കാൾ വിശ്വസിക്കുക അവനെ. പാവം, അവരൊക്കെ ഇനി ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോ എന്തുമാത്രം കരയോ എന്തോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും തൽക്കാലം അവനൊന്ന് സന്തോഷിക്കട്ടെ. ടീച്ചർ ഇടയ്ക്ക് ഇടഞ്ഞു നിന്നതല്ലേ. പൈസ കൊടുക്കുമ്പോ ടീച്ചറിന് സ്നേഹമുണ്ടെന്ന് അവൻ കരുതിക്കോളും. പിന്നെ കൊടുക്കുന്ന 50,000 നമുക്ക് തന്നെ അവനെ കൊണ്ട് മുടിപ്പിക്കണം. മർമ്മത്തിനിട്ട് തന്നെ ഞാൻ പിടിക്കുന്നത്. അതുകൊണ്ട് രോഹിണിയുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല. നരൻ രക്ഷപ്പെട്ടതിലിപ്പോ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ശരത്ത് തന്നെയാണ്. എന്റെ ജീവിതം എങ്ങാനും താറുമാറാക്കാൻ നോക്കിയാ നിന്നെ ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് തീർക്കൂടാ ഞാൻ.